തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലം നിങ്ങൾ ഭയങ്കര പ്രതീക്ഷയാണ് ഞാനത് ഒരു കാര്യം ഒരു വല്ലാത്ത സ്നേഹം സുരേഷ് ഗോപിയോട് വേറൊരു നേതാവിനോടും കാണിക്കാത്ത സ്നേഹം അല്ല ഒരു ഒന്നു രണ്ട് കാര്യം ഉണ്ടല്ലോ ഒന്നാമത്തത് ഒരു നമുക്ക് പറയുമ്പോൾ ഒരു ഉപാധികളില്ലാത്ത സ്നേഹം ബി ജെ പി സുരേഷ് ഗോപി കൊടുക്കുന്നു അത് മാത്രമല്ല ഒരു കാഴ്ച ഒരു മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയ അതിനെപ്പറ്റിന്ന് മാപ്പ് പറയുന്നു ആ കേസിൽ കോട പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ സുരേഷ് ഗോപി പോകുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കൂടെയുണ്ട് അതൊരു വേ അതാണ് നിങ്ങൾ ഒരു കാര്യം സുരേഷ് ഗോപിയെ വേട്ടയാടാൻ ഒരു ശ്രമം നടക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ വിട്ടുതരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെസ്സേജ് അല്ലാതെ അതിനപ്പുറത്തെ രാഷ്ട്രീയ മെസ്സേജ് ഒന്നും അതിലില്ല അതായത് സുരേഷ് ഗോപിയെ ആർക്കും ഈ സുരേഷ് ഗോപി അറിയുന്ന ആർക്കും അങ്ങനെ ഒരു കേസിൽ ആരോപണ ആരോപണവിധേയനാക്കാൻ സുരേഷ് ഗോപിയെ കഴിയില്ല അതുകൊണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മാന്യത അനുസരിച്ച് അദ്ദേഹം ആ ഒരു പരാമർശം ഉണ്ടായ ഉടനെ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു പക്ഷേ അതിനുശേഷം കേസെടുത്ത് ഇപ്പം കേസെടുത്തിട്ട് എന്തായി ഞങ്ങൾ പറഞ്ഞെടുത്ത് എത്തിയല്ലോ അപ്പോൾ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് ബോധ്യമായി അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റിയ ഒന്നും തന്നെ ഈ സംഭവം നടപടിയിലില്ല അതാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് കേസെടുത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ അപമാനിക്കുമ്പോൾ പാർട്ടി അത് അനുവദിച്ചു തരില്ല ഞങ്ങളെ പാർട്ടി അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ എനിക്കെതിരെ കള്ള കള്ളക്കേസെടുത്തപ്പം മുഴുവൻ പാർട്ടിയും അതനുസരിച്ചാണ് പ്രവർത്തിച്ചത് ബി ജെ പിയിലെ ഏത് നേതാവിനെതിരെയും അങ്ങനെയാണ് സുരേഷ് ഗോപിയെ പ്രത്യേകിച്ചും അദ്ദേഹം ഒരു സിനിമാ ത തണ്ടനാണ് അദ്ദേഹം മറ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് എല്ലാ ഒരു കേഡർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരാളല്ല പക്ഷേ അദ്ദേഹത്തെ ഒരു കള്ളക്കേസ് എടുത്ത് കൊടുക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല അതാണ് പ്രശ്നം ഒരു പ്രശ്നം സുരേഷ് ഗോപിക്ക് ഉണ്ടോ അത് നിങ്ങൾ ഗോപിക്കുണ്ടോ അല്ല എല്ലാവരും കേഡർ ഇപ്പോൾ ജയിച്ചു വരുന്നവരെല്ലാം കേഡർ ആവണം എന്ന് ആരാണ് നിർബന്ധിക്കുന്നത് എല്ലാവരും കേഡറാവേണ്ട ആവശ്യമില്ല എല്ലാവരും രാവിലെ കൊടിയെടുത്ത് പോകേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാ മേഖലകളിൽപ്പെട്ട ആൾക്കാർക്കും പ്രവർത്തിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് വിജയിച്ചതോറ്റോന്നുള്ളതല്ല ഈ ശ്രീധരൻ സാറെ ഞങ്ങൾക്ക് മത്സരിച്ചു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണല്ലോ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ദൈനംദിനം രാവിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പോകുന്നത് പോലെ എല്ലാ മീറ്റിങ്ങിനും പോകല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിദഗ്ധന്മാരെ രാജ്യം മുഴുവൻ പരീക്ഷിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി അത് മറ്റ് പാർട്ടികൾ ചെയ്യാത്തതിന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഞങ്ങളുടെ പാർട്ടി അത്തരം പ്രൊഫഷണലുകളെ വിദഗ്ധന്മാരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പിന്നെ സിനിമാ താരങ്ങളെ സ്പോർട്സ് താരങ്ങളെ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് ഈ രാഷ്ട്രീയക്കാർക്ക് മാത്രം ടിക്കറ്റ് കൊടുക്കുക അവർക്ക് മാത്രം അവസരം കൊടുക്കുക എന്നുള്ളതല്ല സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളവരെ അംഗീകരിക്കുന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അപ്പോൾ അത്തരം ആളുകളെല്ലാം ചേർന്നതാണ് ഇന്ത്യ രാഷ്ട്രീയക്കാർ മാത്രം ചേർന്നതല്ല അപ്പോൾ അത് നാച്ചുറലാണ് പക്ഷേ നോക്കൂ അത് പലപ്പോഴും ബി ജെ പിക്ക് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളല്ല തിരിച്ചടിയാവുന്ന നമ്മൾ മുന്നിലുണ്ട് നോക്കൂ പേരുകൾ നോക്കിയാൽ അല്ലല്ല ഞാൻ ഞാനതിനൊരു ഇല്ലല്ല നിങ്ങളൊരു കാര്യം പറയട്ടെ കേരളത്തിൽ ബി ജെ പി നേതാക്കൾ ആരും തന്നെ ജയിച്ചിട്ടില്ലെന്ന് ഓ രാജഗോപാൽ ജയിച്ച് ആരും ജയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് സിനിമാക്കാർ തോറ്റു രാഷ്ട്രീയക്കാർ ജയിച്ചു എന്ന് എങ്ങനെ പറയുന്നത് അല്ലല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് വിജയത്തോട് അടുത്തുവരെ എത്തിയിട്ടുണ്ട് പക്ഷെ ആരും വിജയിച്ചിട്ടില്ല രാജേട്ടൻ ഒഴിച്ചാൽ അപ്പം അതുകൊണ്ട് വിജയപരാജയങ്ങൾക്ക് താരങ്ങളാണോ അങ്ങനെയൊന്നുമല്ല ആ കുറച്ച് അതിൻ്റേതായിട്ടുള്ള പിന്നെ സമയം സമയമുണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു വരാൻ കഴിയുന്നതിന് ധാരാളം തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ചാലഞ്ച് ഓക്കെ